ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് പ്രതിഭ ക്വിസ് ആണ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തു. വാർത്തകളിൽ കണ്ട തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: ആന്ധ്രാപ്രദേശിലാണ് ഈയിടെ വാർത്തകളിൽ കണ്ട തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം: കിള്ളിക്കുരിശിമംഗലമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ഉത്തരം: ബേപ്പൂർ തിരൂരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരു പാമ്പ് ഏതാണ്? ഉത്തരം: രാജവേമ്പാലയാണ് കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരു പാമ്പ്. ശ്രീനാരായണ ഗുരു ആരംഭിച്ച SNDP യുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം: ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് SNDP യുടെ പൂർണ്ണരൂപം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം: കൊല്ലം ജില്ലയിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉത്തരം: ഉദയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? ഉത്തരം: September 21 ലോക അൽഷിമേഴ്സ് ദിനം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് ജില്ലകളെ തമ്മിലാണ്? ഉത്തരം: കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. മലയാള സാഹിത്യത്തിനുള്ള ആദ്യ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം: ആർ നാരായണ പണിക്കർക്കാണ് മലയാള സാഹിത്യത്തിനുള്ള ആദ്യ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കേരള സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം: ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സർവകലാശാലയുടെ സ്ഥാപകൻ. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ജി പരമേശ്വരൻ പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിനെ ഭ്രാന്താശുപത്രി എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം: സ്വാമി വിവേകാനന്ദനാണ് തിരുവിതാംകൂറിനെ ഭ്രാന്താശുപത്രി എന്ന് വിളിച്ചത്. കേരളത്തിൽ ആകെ എത്ര ജില്ലകൾക്കാണ് തീരപ്രദേശമുള്ളത്? ഉത്തരം: കേരളത്തിൽ 9 ജില്ലകൾക്കാണ് തീരപ്രദേശമുള്ളത്. കേരളത്തിൽ നിന്ന് ആദ്യമായി അർജുന അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ഉത്തരം: സി ബാലകൃഷ്ണനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി അർജുന അവാർഡ് നേടിയത്. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: എറണാകുളത്താണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം: EMS നമ്പൂതിരിപ്പാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായാണ്? ഉത്തരം: PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യ ഒളിമ്പ്യൻ ആരാണ്? ഉത്തരം: CK ലക്ഷ്മണനാണ് കേരളത്തിലെ ആദ്യ ഒളിമ്പ്യൻ. കുറുവൻ കുറത്തി മലകൾക്ക് കുറുകെ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഉത്തരം: ഇടുക്കി അണക്കെട്ടാണ് കുറുവൻ കുറത്തി മലകൾക്ക് കുറുകെ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ആഘോഷം ഏതാണ്? ഉത്തരം: തൃശൂർ പൂരമാണ് കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ആഘോഷം. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച ബണ്ട് ഏതാണ്? ഉത്തരം: തണ്ണീർമുക്കം ബണ്ടാണ് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച ബണ്ട്. കാർഷിക സർവകലാശാലയുടെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: ബാലരാമപുരത്താണ് കാർഷിക സർവകലാശാലയുടെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിൽ എവിടെയാണ് IIT സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാടാണ് കേരളത്തിൽ IIT സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം ബംഗളൂരു ആണ് ഇന്ത്യയിലെ പൂന്തോട്ട നഗരമെന്ന് അറിയപ്പെടുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യക്കാരൻ. പിസികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യം വളർത്തലിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പുകയില ചെടി ഇന്ത്യയിലെത്തിച്ചത് ഏത് വിദേശ ശക്തികളാണ്? ഉത്തരം പോർച്ചുഗീസുകാരാണ് പുകയില ചെടി ഇന്ത്യയിലെത്തിച്ച വിദേശ ശക്തികൾ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. പിണറായി വിജയൻ കേരളത്തിന്റെ 3-ാമത്തെ മുഖ്യമന്ത്രിയാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.